ഈ വീട് അത്ര മറ്റുള്ളവർക്ക് സുപരിചിതമല്ലെങ്കിലും ഈ വീട്ടിലെ ആളുകളും ഈ വീട്ടിലെ പേരും എല്ലാം എല്ലാവർക്കും സുപരിചിതമാണ്. മലയാള സിനിമയ്ക്ക് 40 വർഷം പഴക്കമുള്ള ഈ വീട് ഒരു പ്രധാന ഘടകമാണ്. നമ്മുടെ പൂജപ്പുര രവി എന്ന നമ്മുടെ സ്വന്തം പൂജപ്പുര രവിചേട്ടൻ്റെ വീടാണ്. ഇനി ഈ പൂജപ്പുര രവിചേട്ടനെ കാണാനായിട്ട് പൂജപ്പുരയിലെ ഈ വീട്ടിലെത്തിയാൽ കാണാൻ സാധിക്കില്ല. അദ്ദേഹം മൂന്നാറിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ വിശേഷങ്ങളും ചെറിയ ചെറിയ വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം. ഏതായാലും വാർദ്ധക്യ സഹജമായ കുറച്ച് ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല ഈ ഒരു വാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് അദ്ദേഹത്തെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. എന്തായാലും നമുക്കും ചെറിയ വിശേഷങ്ങൾ അതോടുകൂടെ ചോദിച്ചറിയാം. ചേട്ടാ പോവാണ്, പൂജപ്പുര വിട്ടു പോവുകയല്ല, ഞാൻ എൻ്റെ രണ്ട് മക്കളുണ്ട്. അതിൽ ഒരാൾ പിന്നെ യു കെയിലേക്ക് പോവുക, മരുവോട് പോയി, പിന്നെ ഉള്ളത് മോളാ. അപ്പോൾ അവരെല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ മാത്രം ഇവിടെ ഇരിക്കും, അതുകൊണ്ട് പോകുന്നു. ഓടി വരികയാണ് ചേട്ടനെ കാണാനായിട്ട്. എല്ലാവരും വരികയാണ്, ഒരുപാട് പേരുണ്ട് നമ്മൾ. ഒരുപാട് രവിമാരിൽ നിന്ന് അറിയപ്പെടാൻ, പെട്ടെന്ന് അറിയപ്പെടാൻ വേണ്ടി പൂജപ്പുര രവി എന്ന് പേരിട്ടു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കലാനിലയം സ്ഥിരം നാടകവേദിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് രവിമാരുണ്ട്. കോസ്റ്റ്യൂം രവി, റൂം ബോയ് രവി, മേക്കപ്പ് രവി, ഇങ്ങനെ ഒരുപാട് രവിയുണ്ട്. ഇപ്പം തന്നെ കൃഷ്ണൻ നായരാണ് അതിൻ്റെ, സോറി, തലവറ കൃഷ്ണനായ സാറാണ് അതിൻ്റെ മുതലാളി. അപ്പോൾ അദ്ദേഹം പറയും, രവി വിളി, രവി വിളിച്ചു, ഇതല്ലടേ മറ്റേ രവി വിളി, വീണ്ടും വേറെ തന്നെ പറഞ്ഞു 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 ഇടേ ആ പൂജപ്പ രവി വിളി. അങ്ങനെ ആ പൂജപ്പ രവിയായിരുന്നു. ഈ പൂജപ്പുര എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമാണ്, എപ്പോഴും ജീവന തുല്യ സ്നേഹിക്കുന്ന ഒരു സ്ഥലം. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴുണ്ട് എൻ്റെ കൂടെ. ഞാൻ സൂപ്പറായിട്ടിരിക്കുന്ന സമയത്തും എന്നോട് വലിയ സ്നേഹമാണ് ആൾക്കാർ. ഇപ്പോഴും സ്നേഹമാണ്, നല്ല രീതിയിലാണ് എന്നോട് വീഴണം. ഇപ്പോൾ ഇവിടെ നിന്ന് വിട്ട് ഇടുക്കിയിലേക്ക് പോവാണെന്ന് പറഞ്ഞപ്പോൾ, മൂന്നാറിലേക്ക് പോവാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? പോകണ്ടെന്നങ്ങനെ പറയാൻ പറ്റും, അതിന് മൂക്ക് പറയുന്ന പറ്റുന്നില്ല. പോകണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പറഞ്ഞു ഒരു പോകുമ്പഴി പറ ഉച്ചയ്ക്ക് പിന്നെ ഈ വയസ്സ് കാലത്ത് എന്ത് ചെയ്യേ? ഒരുപാട് പേര് വരുന്നുണ്ട്. ഞാൻ വൈകി മറ്റുള്ളവരെ ഇവിടെ ശല്യപ്പെടുത്താൻ ജീവിതം ഒരുപാട് പേരാണ് അദ്ദേഹത്തെ കാണാനായിട്ട് ഈ വീട്ടിലേക്ക് വരുന്നത്. ഇനിയിപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം പൂജപ്പുരയിലെ ഈ വീട് വിട്ട് പോകുന്ന മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. ഏതായാലും അദ്ദേഹം സന്തോഷത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ജീവിതം വളരെ സന്തോഷത്തോടു കൂടി, സമാധാനത്തോടു കൂടി അദ്ദേഹം ജീവിക്കാനായിട്ട് അദ്ദേഹം പോവാണ്. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.